നമസ്കാരം സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FY UGP ഒന്നാം സെമസ്റ്റർ BA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം AEC മലയാളത്തിലുള്ള കാരൂർ നീലകണ്ഠപിള്ളയുടെ പൂവമ്പഴം എന്ന് പറയുന്ന ചെറുകഥയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചെറുകഥയുടെ പേര് പൂവമ്പഴം, രചിച്ചിരിക്കുന്നത് കാരൂർ നീലകണ്ഠപിള്ള. അതിമനോഹരങ്ങളായ ധാരാളം കഥകൾ എഴുതി പ്രശസ്തനായ എഴുത്തുകാരനാണ് കാരൂർ നീലകണ്ഠപിള്ള. നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. വായിച്ചു പോകുന്നതിനിടയിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ചെറുകഥ പൂവമ്പഴം, കാരൂർ നീലകണ്ഠപിള്ള. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് കിഴക്കേത് ഒരു വലിയ ജന്മിയുടെ മനയാണ്. അപ്പൊ ഒരു സ്വഗതാഖ്യാന രീതിയിലാണ് ഞാൻ ഞങ്ങൾ എന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത് കഥ. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് കിഴക്കേത് എന്താണ്? ഒരു വലിയ ജന്മിയുടെ മനയാണ്. ഞങ്ങൾ അവരെ ആശ്രയിച്ചും സേവിച്ചുമാണ് കഴിയുന്നത്. അപ്പൊ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ അവിടുത്തെ ജോലിക്കാരാണ്, വൃത്യരാണ്, ജോലിക്കാരാണ്, അവിടുത്തെ സേവകരാണ്. അപ്പോ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് കിഴക്കേത് ഒരു വലിയ ജന്മിയുടെ മനയാണ്. ഞങ്ങൾ അവരെ ആശ്രയിച്ചും സേവിച്ചുമാണ് കഴിയുന്നത്. ഞങ്ങൾ പരസ്പരം ഉപകാരികളാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയായിരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരികളാട്ടോ. എങ്ങനെയാ? അവർ യജമാനന്മാരും ഞങ്ങൾ ഭൃത്യരും, അവരുടെ പണിക്കാരും. മനയ്ക്കൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ, വിശേഷം എന്ന് പറയുമ്പോ എന്തൊക്കെയാ? പുറന്നാള്, ഉണ്ണിയൂണ്, വേളി, പിണ്ടം, എന്തെങ്കിലും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ തീ കത്തിച്ചിട്ട് ആവശ്യമില്ല. അവിടെ എന്ത് വിശേഷം ഉണ്ടായാലും, ഒരു കുട്ടി ജനിച്ചാൽ, ജനിച്ചതിന്റെ കർമ്മം നടന്നു കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന്റെ ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ, അവിടെ എന്ത് ചടങ്ങാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ തീ പൂട്ടേണ്ട ആവശ്യമില്ല, തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം നല്ല രീതിയിലാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അവിടെ ഉള്ളതൊക്കെ എവിടെയും കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. തിരുവാതിരയായാൽ എന്താ തിരുവാതിരയുടെ പ്രത്യേകത? തിരുവാതിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം കൈകൊട്ടിക്കളിയായിരിക്കും. മറ്റെവിടെ കൈകൊട്ടിക്കളി ഉണ്ടായാലും എന്റെ വീട്ടിലെ സ്ത്രീകൾ മനക്കലേ പോകും. അത്രയും നല്ല അടുപ്പമാണ് അവരുമായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കുട്ടികൾ മാമ്പഴമുള്ള കാലത്ത് മനക്കലേ മാഞ്ചുവെട്ടിൽ മാടം വെച്ച് കളിക്കുകയും മാമ്പഴം പെറുക്കുകയും ചെയ്യും. അവിടത്തെ മുറ്റത്തുള്ള മരത്തിലാണ് ഞങ്ങൾ ഓണക്കാലത്ത് ഊഞ്ഞാലിടാറുള്ളത്. അങ്ങനെ പറയേണ്ട, ആ മന ഞങ്ങൾക്ക് വീട്ടിലും ഉപരിയാണ്. ഞങ്ങളുടെ വീടിനേക്കാളും ഞങ്ങൾക്ക് അടുപ്പേണ്ട ആ മനയോട്. ഈ പാരഗ്രാഫിൽ മുഴുവൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഞങ്ങളും ആ മനയും തമ്മിലുള്ള ബന്ധമാണ്. ആക്ച്വലി അവിടുത്തെ പണിക്കാരാണ്. എന്നാലും അവിടെ എന്ത് വിശേഷം ഉണ്ടായാലും ഞങ്ങൾ അടുപ്പിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. തിരുവാതിര കാലത്ത് കൈകൊട്ടിക്കളി വേറെ എവിടെ നടന്നാലും എന്റെ വീട്ടിലെ സ്ത്രീകൾ അവിടെയേ പോകൂ. അവിടുത്തെ കുട്ടികളുമായിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട്, ഊഞ്ഞാല് കെട്ടി ആടാറുണ്ട്, ഒക്കെയുണ്ട്. അത്രത്തോളം അടുപ്പമാണ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ടോ, അവിടെ എന്റെ പ്രായത്തിലൊരു ഉണ്ണി ഉണ്ടായിരുന്നു, വാസുക്കുട്ടൻ. ഞങ്ങൾ വലിപ്പച്ചെറുപ്പ വിചാരമില്ലാതെ ചങ്ങാതികളായിരുന്നു. അവരത്രയും വലിയ ആൾക്കാരാണ് എന്നുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അയ്യോ തായതാണെന്നുള്ള ബോധമൊന്നും അന്നുണ്ടായിരുന്നില്ല. എന്താണ്? ഞങ്ങൾ ചങ്ങാതിമാരായിരുന്നു, പിരിയാത്ത കൂട്ടുകാർ. കഷ്ടം, ആ ഉണ്ണി 3 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ആര്? വാസുക്കുട്ടൻ, ഇയാളുടെ സുഹൃത്ത്, ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ സുഹൃത്ത്. അതിന്റെ അമ്മ അതെങ്ങനെ സഹിച്ചോ? ഭർത്താവ് മരിച്ചതിൽ പിന്നെ ആ സ്ത്രീയുടെ ആശാ കേന്ദ്രം ആ ബാലനായിരുന്നു. അപ്പൊ ആ അമ്മയെ കുറിച്ച് ഓർക്കണം. ഇപ്പം ഭർത്താവും ഇല്ല, മകനും ഇല്ല. അപ്പം ഭർത്താവ് മരിച്ചതിന് ശേഷം ആകെയുള്ള ആശാ കേന്ദ്രം, ജീവിക്കാനുള്ള കാരണം എന്നൊക്കെ പറയുന്നത് ആ ബാലനായിരുന്നു, മകനായിരുന്നു. ഇപ്പൊ ആ മകനും മരിച്ചു പോയില്ലേ. അപ്പൊ പറയാണ്, അതിന്റെ അമ്മ അതെങ്ങനെ സഹിച്ചോ? ഭർത്താവ് മരിച്ചതിൽ പിന്നെ ആ സ്ത്രീയുടെ ആശാ കേന്ദ്രം ആ ബാലനായിരുന്നു. 10 കൊല്ലക്കാലം ആ വിധവ അനുഭവിച്ച ദുഃഖങ്ങൾക്കിടയ്ക്ക് കാണാറുള്ള മധുര സ്വപ്നങ്ങൾ അങ്ങനെ അവസാനിച്ചു 3 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പൊ 3 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ ബാലൻ മരിച്ചു പോകുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷം അവനെ നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളതായിരുന്നു ആ കുട്ടിയുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആശയും പ്രതീക്ഷയും ഒക്കെ. പക്ഷെ അതും മരിച്ചുപോയി. ആ അന്തർജനത്തിന് ഇങ്ങനെയൊന്നും വരേണ്ടതല്ല. അപ്പൊ ആ നമ്പൂതിരി സ്ത്രീക്ക് ഇങ്ങനെയൊന്നും വരേണ്ടതല്ല. അത് നമ്മൾ അങ്ങനെ പറയില്ലേ, ചിലർക്ക് ദുഃഖം വരുമ്പോ ഓ അവളുടെ സ്വഭാവത്തിന്, അവന്റെ സ്വഭാവത്തിന് ഇങ്ങനെയൊന്നും വരേണ്ടതല്ല, അതൊരു നല്ല മനുഷ്യനല്ലേ എന്നൊക്കെ പറയും. അതുപോലെ പറയാണ്, ആ അന്തർജനത്തിന് ഇങ്ങനെയൊന്നും വരേണ്ടതല്ല. അവരെ പരിചയമുള്ളവർ, അവരുടെ വർത്തമാനം കേട്ടിട്ടുള്ളവർ ആഗ്രഹിക്കും അവർക്ക് നന്മ വരണമെന്ന്. അവരെ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ ഒരുത്തരും കണ്ണീർ പൊഴിക്കാതിരിക്കയില്ല അവരുടെ ഇന്നത്തെ നിലയറിഞ്ഞാൽ. അത്രത്തോളം നല്ലവരായിരുന്നു. എന്താണ് അവർക്കൊരു സുഖമുള്ളത്? എന്തിനാണ് അവർ ഇനി ജീവിച്ചിരിക്കുന്നത്? അങ്ങനെയൊക്കെ ഇയാളുടെ മനസ്സിൽ കൂടി കടന്നു പോവാണ്. കാര്യം ഭർത്താവ് മരിച്ചുപോയി, കുട്ടി മരിച്ചുപോയി എന്നുള്ളതാണ്. അവരുടെ പേര്, ആ അന്തർജനത്തിന്റെ പേര് ഉണ്ണിമ എന്നോ നങ്ങയ്യോ എന്നോ നങ്ങയ്യ എന്നോ ഏതാണ്ടാണ്.
എന്നാലും അയൽപ്പക്കത്തുള്ള പെണ്ണുങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് പൂവമ്പഴം എന്നൊരു പേരാണ്. അപ്പൊ പേര് ശ്രദ്ധിക്കണേ, പൂവമ്പഴം. അത് തന്നെയാണ് കഥയുടെയും പേര്. ആ അവരുടെ പേര് ഉണ്ണിമ എന്നോ നങ്ങയ്യ എന്നോ ഏതാണ്ടാണ്, എന്നാലും അയൽപ്പക്കത്തുള്ള പെണ്ണുങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് പൂവമ്പഴം എന്നൊരു പേരാണ്. ആക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ, അവരുടെ മാതൃഹൃദയം, അമ്മയുടെ വീട് പൂവമ്പുഴ എന്നൊരു സ്ഥലത്താണ്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു പേര് പ്രചാരത്തിലായി. അവർക്ക് ആ പേരാണ് ചേരുന്നതും. വെളുത്ത് ചുവന്ന് മെഴുത്തിട്ടാണ് അവർ, അത്രയും സൗന്ദര്യമുണ്ട്. അപ്പൊ പൂവമ്പ എന്നുള്ള പേരൊക്കെ നന്നായിട്ട് ചേരുന്നു തന്നെയാണ് പറയുന്നത്. മകൻ മരിച്ചതിൽ പിന്നെ ഒരിക്കലോ മറ്റോ ആണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. അപ്പുറം തന്നെ ആണെങ്കിലും ആ മകൻ മരിച്ചിട്ട് ഇപ്പൊ 3 വർഷത്തോളം ഒക്കെ ആയിന്നല്ലേ പറയുന്നത്. എന്നാലും ഒരിക്കലും മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, അവരെ കണ്ടിട്ടുള്ളൂ. അതിന്റെ കാരണം എന്തായിരിക്കാം, എനിക്ക് ഏതാണ്ട് പുരുഷപ്രാപ്തി ആയി, ഒരു യൗവനത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. അവർ ആണെങ്കിൽ ഒരു അന്തർജനവുമാണ്. അപ്പോ എന്താ പറയാ, കളിച്ചു നടക്കുന്ന ഓടിക്കളിക്കുന്ന പ്രായമല്ല ഈ കഥ പറയുന്ന ആൾക്ക്. അതുകൊണ്ട് തന്നെ അധികമൊന്നും പിന്നെ ഇപ്പൊ അങ്ങോട്ടൊന്നും പോക്കില്ല, അതുകൊണ്ടാണ് കാണാത്തത്. ഒരു ദിവസം അമ്മ പറഞ്ഞു, നിന്നെയാണ്ടടാ പൂവമ്പഴം വിളിക്കുന്നു ആ മതിലിങ്കല്, നിന്നതാ പൂവമ്പഴം വിളിക്കുന്നു എന്ന് അമ്മ പറയാണ്. എല്ലാരും പൂവമ്പഴം എന്നാ വിളിക്കുന്നത്. ഞാനൊരു ഗൃഹപാഠ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഗൃഹപാഠ കണക്ക്, ഒരു ഹോംവർക്ക് കണക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വിളിച്ചത് കിണറ്റിൽ പോയ തൊട്ടി എടുത്തു കൊടുക്കാനോ പീടികയിൽ പോകാനോ വല്ലതും ആയിരിക്കും. എനിക്കൊട്ട് രസിച്ചില്ല. എന്റെ വീട്ടുകാരൊക്കെ മനക്കലെ വേലക്കാരാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും. ഹൈസ്കൂളിൽ പഠിക്കുന്ന എനിക്ക് അതൊരു കുറവായി തോന്നിയിട്ടുണ്ട്. നോക്കൂ, ഇയാളുടെ കുടുംബക്കാർ മൊത്തം കുട്ടിക്ക് പണ്ട് മുതലേ കാണുന്നത് അവിടുത്തെ പണിക്കാരായിട്ടാണ്. പക്ഷെ ഹൈസ്കൂളിൽ പഠിക്കുന്ന എനിക്ക് നിലവിൽ അതെന്താണ് കുറച്ചിലായിട്ട് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യമായിട്ട് എല്ലാവരും ഒരു വീട്ടിൽ തന്നെ പോയിട്ട് അവിടുത്തെ പണിക്കാരായിട്ട് ജീവിക്കുന്നത്, അവർക്ക് വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ഇയാളുടെ വിദ്യാഭ്യാസം ഇയാളെ ചിന്തിപ്പിക്കുകയാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന എനിക്ക് അതൊരു കുറവായി തോന്നിയിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ടാണ് അവിടെ വീട് പണിക്ക് പോകുന്നത്, അവിടെ വീട് പണിക്ക് പോകുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. അതുകൊണ്ട് ദാരിദ്ര്യം മാറുന്നുണ്ടോ, ഒട്ടില്ലതാനും. ഗതി പിടിക്കാനുള്ള വഴി നോക്കണമെന്ന് വിചാരമില്ല, അന്നന്നത്തെ കഞ്ഞിക്ക് മനക്കിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട്. കുടുംബത്തോടെയുള്ള ഈ നിത്യദാസ്യത്തിനൊരു മാറ്റം വരണമെന്ന് എനിക്ക് മോഹമുണ്ട്. നിത്യദാസ്യം, എല്ലാ കാലവും അവരുടെ പണിക്കാരായിട്ട് നിൽക്കേണ്ട ഈ കുടുംബത്തിന്റെ അവസ്ഥ, അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാനായിരിക്കും അതിന്റെ മാർഗദർശി. അതെ, എന്നിലൂടെയാണ്. ഞാനായിരിക്കും പുറത്തു പോയിട്ട് വേറെ ജോലി ചെയ്യുന്ന ആള്, അവിടുത്തെ പണിക്കാരനല്ലാണ്ട്. അങ്ങനെ എന്റെ പാരമ്പര്യവും മാറും, കുടുംബവും മാറും എന്ന് പറയാണ്. അവരുടെ മുറ്റം തൂക്കാനും എച്ചിലെടുക്കാനും ഒക്കെ പോകുന്നതിൽ എത്ര നല്ലതാണ്, അഭിമാനമുണ്ട്. കൊയ്യാനോ കളപറിക്കാനോ പോയാൽ, ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾക്കാണെങ്കിൽ പറമ്പ് കിളക്കാനും കയ്യാല കുത്താനും മനക്കലല്ലാതെ വേറെ വല്ലയിടത്തും പോകരുതോ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് മനക്കൽ ആർക്കും ഇഷ്ടമായിരിക്കേയില്ല. അവർക്ക് കടയിൽ പോകാനും കവുങ്ങിൽ കയറാനും തൊട്ട അയൽപ്പക്കത്ത് പിന്നെ ആരിയിരിക്കുന്നു? നിത്യദാസ്യം എന്നുള്ളൊരു വാക്ക് അവിടെ വന്നല്ലോ. ഇയാൾ ആലോചിക്കുകയാണ്, ഞാൻ പഠിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമായിരിക്കില്ല, കാരണം അവർക്ക് കടയിൽ പോകാനും കവുങ്ങിന്റെ മുകളിൽ കയറാനും ഈ കിണറ്റിൽ വീണത് ഒട്ടിയെടുക്കാനൊക്കെ ഞങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറയാണ്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിലൊക്കെ ഇവര് തമ്മിലുള്ള ഏറ്റവും അടുത്ത ബന്ധം പറയുമ്പോഴും പിന്നീട് അങ്ങോട്ട് നമ്മള് എന്താ പറയാ, നമ്മുടെ പെരുമാറ്റത്തിലും രൂപത്തിലും ഭാവത്തിലൊക്കെ നമ്മൾ ഏറ്റവും നല്ല ബന്ധം പറയുമ്പോഴും എന്തുകൊണ്ടോ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മറ്റു മനുഷ്യനേക്കാളും മേലെ എത്താനാണ് ഇഷ്ടം. മനുഷ്യന്മാരെ ഒക്കെ നമ്മുടെ തായയാക്കി നിർത്താനാണ് പലർക്കും ഇഷ്ടം. അങ്ങനെ ഇവര് അതായത് ഈ മനക്കിലുള്ള ആൾക്കാർ അങ്ങനെ ഇവരോട് പെരുമാറുന്നുണ്ടെന്നൊന്നും എവിടെയും പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ പഠിച്ച് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നുകയാണ്, അങ്ങനെയൊക്കെ ഇല്ലേ, എത്ര കാലമായി ഞങ്ങൾ അവിടുത്തെ പണിക്കാര് എന്ന് പറയാണ്. നമ്മള് പെരുമാറുമ്പം സോക്കോൾഡ് നല്ല പെരുമാറ്റമായിരിക്കും എല്ലാവർക്കും, പക്ഷേ ആശയ തലത്തിൽ പലപ്പോഴും മനുഷ്യന്മാർ മറ്റു മനുഷ്യന്മാരെ തായ ആക്കി നിർത്താനൊക്കെ തന്നെയാണ് ശ്രമിക്കുക. അവരുടെ ഡയറക്റ്റ് പെരുമാറ്റത്തിൽ അതില്ലെങ്കിലും ചെയ്തികളിൽ പ്രവൃത്തികളിൽ പലപ്പോഴും ഉണ്ടാവുന്നുള്ളതാണ്. ഇടേ, അങ്ങനെയൊക്കെയാണ് ഈ കുട്ടിയുടെ ചിന്ത പോകുന്നത്. പൂവമ്പയോ പടച്ചുപയോ എന്ന് മുറുമുറുത്തുകൊണ്ട് ബുക്ക് മടക്കി വെച്ചിട്ട് ഞാൻ മതിലിങ്കലേക്ക് ചെന്നു. എന്തിനോ ആ പൂവമ്പയം വിളിക്കുന്നുണ്ട് നമ്മ പറഞ്ഞല്ലോ, അങ്ങോട്ട് ചെന്നു. ഞങ്ങളുടെ കിഴക്കേതും മനക്കലെ പടിഞ്ഞാറേതും അതിരിന് അവർ കെട്ടിച്ചിരിക്കുന്ന മതിലിങ്കലേക്കാണ് ചെന്നത്. എന്തിനാ വിളിച്ചത് എന്ന് അകലെ വെച്ച് ഞാൻ ചോദിച്ചു. ആ മതിലിന് അവരുടെ അരയോളമേ പൊക്കമുള്ളെങ്കിലും അവർ നിൽക്കുന്ന പുരയിടം എന്റെ തലയോളം ഉയർന്നതാണ്. അവരൊരു മേൽമുണ്ട് പുതച്ചിരുന്നു. അവരുടെ അഴകേറിയ നീണ്ട മുടി അനുസരണക്കേട് കാണിച്ചു കൊണ്ടിരുന്നു. നീണ്ട മുടി അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞാൽ ചെതറി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പം അവരുടെ അഴകേറിയ നീണ്ട മുടി അനുസരണക്കേട് കാണിച്ചു കൊണ്ടിരിക്കൊണ്ടിരുന്നു. അവർ വിചാരിക്കുന്ന ഇടത്തിൽ നിൽക്കുന്നില്ല. അതിനും അറിയാം ഉടയോനില്ലാത്തവരെ വകവെക്കണ്ടെന്ന്. നോക്കൂ, എന്തൊരു ആഴമേറിയ തീക്ഷ്ണമേറിയ വരിയാണ്. അവരുടെ മുടി ഇങ്ങനെ ആടി ഉലയുന്നുണ്ട്, അനുസരണക്കേട് കാണിക്കുന്നു. ആ മുടിക്കും അറിയാം ഉടയോനില്ലാത്തവരെ അനുസരിക്കേണ്ടതില്ല എന്ന്. പാവം ആ സ്ത്രീ, അന്തർജനം എന്താണ്, ഭർത്താവില്ല, കുട്ടിയില്ല,
സംസാരിക്കാനും കാര്യമായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഏകാന്തതയിൽ ജീവിക്കുകയാണ്, ഏകാന്തത ഭക്ഷിച്ച് ജീവിക്കുകയാണ്. അപ്പോ ആ മുടിയുടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഇത് പറയുമ്പോഴത്തേക്ക് ആഴമാണ്. എഴുത്തുകാരൻ എത്ര മനോഹരമായിട്ടാണ് ഒറ്റ വരിയിൽ ഇത്രയും വലിയ ആശയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. നോക്കാം. നീണ്ട മുടി അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു, അതിനും അറിയാം ഉടയോനില്ലാത്തവരെ വകവെക്കണ്ടെന്ന്. ഞാൻ ഒരു 15 അടി അകലത്തിൽ ചെന്ന് നിന്നു. അപ്പൂനെ കണ്ടിട്ട് എത്ര നാളായി, അവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ അന്തർജനം, അല്ലെങ്കിൽ ഈ പൂവമ്പഴം. ഞാനൊരു കണക്ക് ചെയ്യുകയായിരുന്നു. ഇന്ന് പഠിത്തയില്ലല്ലോ, പിന്നെ എന്താ ധൃതി? ധൃതി ഒന്നുമില്ല. എന്താ വേണ്ടത്? നീ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു എന്റെ വാസുവിന്റെ കാര്യം. അപ്പുവിനേക്കാൾ 1.5 മാസത്തെ എളുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അപ്പു എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. അപ്പുവിനേക്കാൾ 1.5 മാസത്തെ എളുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മകന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ കരഞ്ഞേക്കും. ഞാൻ എന്ത് പറഞ്ഞാണ് അവരെ ഒന്ന് സമാധാനപ്പെടുത്തുക? ഞാനൊന്ന് മൂളി. ദൈവം നീട്ടി വലിക്കുകയായിരുന്നു. അവരുടെ ശബ്ദത്തിന് ഇടർച്ച തോന്നിയില്ലെങ്കിലും നീണ്ടു നീളിച്ച നയനങ്ങൾ ശോകം പ്രകടിപ്പിച്ചു. അപ്പൊ ആ വാസുകൂട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോ വാക്കില് ദുഃഖമൊന്നും തോന്നുന്നില്ലെങ്കിലും അവരുടെ കണ്ണുകളിൽ എന്തുണ്ട്? ദുഃഖമുണ്ട്. നമ്മുടെയും കാര്യം ആർക്കറിയാം. അവരൊന്ന് നെടുവീർപ്പിട്ടു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവർ ചിലതൊക്കെ ചോദിച്ചു. കഞ്ഞിക്ക് എന്തായിരുന്നു കൂട്ടാൻ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഫീസ് എത്ര രൂപയാ? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഇംഗ്ലീഷോ സംസ്കൃതമോ പഠിക്കാൻ പ്രയാസം? ഇങ്ങനെ പലതും. അപ്പൊ ആ ചോദ്യങ്ങളിൽ നിന്ന് ആ കഥാപാത്രത്തെ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഭർത്താവ് മരിച്ചു, മകൻ മരിച്ചു, ഒറ്റക്കാണ്, അധികം സംസാരിക്കാനൊന്നും ആൾക്കാരില്ല. അങ്ങനെയുള്ള ആൾക്കാരല്ലേ, ആരെയെങ്കിലും സംസാരിക്കാൻ കിട്ടുമ്പോൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ സംസാരിക്കുക. അപ്പൊ ആ ഒരു കഥാപാത്രത്തിന്റെ ഒറ്റപ്പെടൽ കൃത്യമായിട്ട് എഴുത്തുകാരൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ ചറവറാ വർത്താനം പറയില്ലേ, പലപ്പോഴും അരോചകമായിരിക്കും ആ സംസാരം. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു കടുത്ത ഏകാന്തത അവർ അനുഭവിക്കുന്നുണ്ടാവും. അതിന്റെ അടക്കി വെക്കലുകളും, അല്ലെങ്കിൽ എന്താ പറയാ, ആ അടക്കി വെക്കലുകളൊക്കെയാണ് പെട്ടെന്ന് ഒരാളെ സംസാരിക്കാൻ കിട്ടുമ്പോൾ പുറത്ത് ചാടുന്നത് എന്നുള്ളതാണ്. അത് ആ കാര്യം നമുക്ക് ഈ കഥയിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തിനാ വിളിച്ചതെന്നറിഞ്ഞോ? എനിക്കൊരു ഉണ്ട നൂലും തൂശിയും മേടിച്ചു തരണം. തൂശി സൂചി, വണ്ണം കുറഞ്ഞ തൂശി വേണം, തയ്ക്കാനാണ്. അതിനാണ് പോലും വിളിപ്പിച്ചത്. മേടിച്ചു തരാമല്ലോ. അവർ എന്നെ മതിലിനരികിലേക്ക് വിളിച്ചിട്ട് നഗ്നമായ കൈനീട്ടി ഒരു നാണയം ഇട്ട് തന്നു. അത് മതിയാകുമോ? ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി, പോയി പഠിച്ചോളൂ. എന്ത് കണക്കാ ചെയ്യുന്നത് കണ്ടോ? ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി, പോയി പഠിച്ചോളൂ എന്നൊക്കെ മര്യാദ പറയുമ്പോഴും അവസാനം പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്ത് കണക്കാ ചെയ്യുന്നത്? അതായത് അടുത്ത് സംസാരിക്കാൻ കിട്ടിയ ഇവനെ, ഈ അപ്പുവിനെ വിടാൻ അവർക്ക് ഉദ്ദേശമില്ല. പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് താല്പര്യം, കാരണം അവരുടെ ഏകാന്തത ഉണ്ടതില്ലേ. ഇതൊക്കെയാണ് കിണ്ണാണം എന്ന് പറയുന്നത് മനസ്സിൽ വരുന്ന കേട്ടോ അപ്പുവിന്റെ. അവർക്കത് അറിഞ്ഞിട്ടൊരു ആവശ്യമില്ല, അറിഞ്ഞാലൊരു രസവും ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞു, സമയവും വേലയും സംബന്ധിച്ച ഒരു കണക്കാണ്, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന കണക്കിൽ ആ പ്രോബ്ലമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എനിക്ക് വേലയേ ഉള്ളൂ, സമയമില്ല, എന്നാലും ആ കണക്കൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ. വല്ല ആവശ്യമുണ്ടോ അവർക്ക് ഇത് ഇവനോട് ചോദിക്കാൻ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ അവർ അനുഭവിക്കുന്ന വേദനയുണ്ട്, ഒറ്റപ്പെടലുണ്ട്. എനിക്ക് അല്പം ദേഷ്യം തോന്നാതിരുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു, എന്റെ ചെങ്ങാതിയുടെ അമ്മയല്ലേ അവർ, പറയണ്ടേ? ജോലി ചെയ്യുന്നതിന് രാമൻ കൃഷ്ണന്റെ ഇരട്ടി സമർത്ഥനാണ്. രണ്ടുപേരും കൂടി 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ ഓരോരുത്തർക്കും എത്ര ദിവസം വീതം വേണം? ആ കണക്കാണ് ചെയ്യുന്നത്. അവർക്കത് കേട്ടിട്ട് രസം തോന്നി. അന്തർജനത്തിനാണേ. അതെങ്ങനെ ചെയ്യുമെന്ന് അവർക്ക് അറിയണം. ഞാൻ പറഞ്ഞു കൊടുത്തു, അവർക്കത് മനസ്സിലായി. അപ്പുവിന് ഇതൊക്കെ അറിയാമോ? അവർ അഭിനന്ദന രൂപത്തിൽ ഒന്ന് ചിരിച്ചു. വിടരുന്ന പനിനീർ പൂവിന്റെ ഭംഗിയുള്ളൊരു പുഞ്ചിരി. ഞാൻ സൂചിയും നൂലും ബാക്കി ചക്രവും എന്റെ അനുജന്റെ കയ്യിൽ അവർക്ക് കൊടുത്തയച്ചു. നൈസായിട്ട് സ്കൂട്ടായത് നോക്കൂ അപ്പു. സൂചിയും നൂലും ബാക്കി ചക്രവും, ചക്രം പൈസ കേട്ടോ, കാലത്തെ ആർക്ക്? അനിയന്റെ കയ്യിലാണ് കൊടുത്തയച്ചത്. ഞാനെങ്ങാനും അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും എന്നെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് നിർത്തുന്നുള്ളത് കൊണ്ടാണ്. നൈസായിട്ട് രക്ഷപ്പെട്ടത് അത്. രണ്ട് വിരുദ്ധ തലത്തിലുള്ള കഥാപാത്രങ്ങളെ മനസ്സിലാക്കണം കേട്ടോ. അപ്പുവായാലും അപ്പുറം പൂവമ്പഴമായി കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ടുപേരും രണ്ട് സൈഡിലാണുള്ളത്. അപ്പുവിന് ഇവിടെ പഠിക്കണം, രക്ഷപ്പെടണം, ജോലി നേടണം, അവിടെ കാലാകാലങ്ങളായിട്ട് പണിക്ക് പോകുന്നതാണ്, അതിൽ നിന്നൊരു മാറ്റം വരുത്തണം. ഞാനായിരിക്കും എന്റെ തലമുറയിലെ മാർഗദർശി എന്നുള്ളതാണ്. അപ്പുറം ആ അന്തർജനത്തിന് ഏകദേശം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. ഭർത്താവ് പോയി, കുട്ടി പോയി, ഒറ്റക്കാണ്. അപ്പൊ അവർക്ക് ഒരുപാട് നിന്ന് സംസാരിക്കാൻ തോന്നും. പക്ഷെ ഈ അപ്പുവിനത് തോന്നുമോ? ഇല്ല, അവനുള്ള സമയത്ത് പഠിക്കണം, രക്ഷപ്പെടണം. രണ്ട് കഥാപാത്രങ്ങൾ പലപ്പോഴും വിരുദ്ധ സ്വഭാവങ്ങളാണേ. ഒരാഴ്ച കഴിഞ്ഞ് ആ അമ്മ മതിലിങ്കിൽ വന്ന് എന്നെ വിളിപ്പിച്ചു. അന്നും അവർക്കൊരു സാധനം വാങ്ങാനുണ്ട്, 1.5 മുഴം തലയണച്ചീട്ടി. കാര്യം പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു, പൊയ്ക്കോട്ടെ. ഈ അപ്പുവിന് എപ്പോഴും ധൃതിയാണല്ലോ എന്ന ആ അന്തർജനം പറഞ്ഞു. ധൃതിയായിട്ടല്ല എന്ന് ഞാനും. എനിക്ക് മനക്കലുള്ള ആരുടെയും അടുത്ത് അധിക നേരം നിൽക്കുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് കഥാകൃത്ത് നമ്മളോട് പറയാണ്, അതായത് എനിക്ക്
അപ്പുവിന്റെ ചിന്ത പറയാണ്, എനിക്ക് മനക്കലുള്ള ആരുടെ അടുത്തും അധിക നേരം നിൽക്കുന്നത് ഇഷ്ടമല്ല, അവരുടെ വലിപ്പവും എന്റെ ഇളപ്പവും എന്റെ മനസ്സിൽ പൊന്തി വരും. ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അപകർഷ ബോധമാണ് അത്. അത് ശരിയല്ലേ, എത്രത്തോളം നമ്മൾ ഈക്വലാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും അവന്റെ മനസ്സിൽ എന്തുണ്ട്, ആ ചിന്ത പൊങ്ങി വരുന്നുണ്ട്. കുറെ നേരം നിരുന്ന് സംസാരിക്കുമ്പോ അവിടെ എന്തുണ്ടാക്കിയാലും ഇവിടെയും കിട്ടും എന്നൊക്കെ പറയാണ്. ബട്ട് സ്റ്റിൽ അവിടുത്തെ പണിക്കാരാണല്ലോ ഇവര് എന്നുള്ള ആ ഒരു ഇൻഫീരിയോറിറ്റി അയാളുടെ മനസ്സിലുണ്ട്. ആ മതിലിൽ കൂടി ഒരു അണ്ണാൻ ഓടിച്ചാടി വന്ന് ചിച്ച് എന്ന് പറഞ്ഞു, നോക്കിയേ എന്ത് ഭംഗിയാണെന്ന്, ശ്രീരാമസ്വാമി വരച്ചത് അതിന്റെ പുറത്തെ വര. അപ്പുവിനെ അറിയാമോ ആ കഥ? അതാ അന്തർജനം പിന്നെയും ഭൂവൻപഴം പിന്നെയും അടുത്ത കഥ എടുത്തിട്ടു. അതാണ് ഈ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പുവിനെ വിളിക്കുമ്പോഴൊക്കെ അപ്പുവിന് അവിടെ നിർത്തി സംസാരിക്കാനുള്ള ഒരു ത്വര ആർക്കുണ്ട്? ഈ സ്ത്രീക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ഏകാന്തതയായിരിക്കാം അത്. ദേഹത്ത് മണൽ പറ്റിച്ച് ചിറയിൽ കൊണ്ടിട്ട് സഹായിച്ചതിനുള്ള നന്ദി എനിക്കറിയാം. സംഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ തിടുക്കം കാണിച്ചു. വേഗം ഒന്ന് വർത്താനം പറഞ്ഞ് നിർത്തിങ്ങ് പോരാൻ വേണ്ടി അപ്പു പറഞ്ഞു, ആ അണ്ണാന്റെ മേല ഇത് വീണ വര വീണ കഥയൊക്കെ എനിക്കറിയാം. അപ്പുവിന് അറിയാൻ മേലാത്തത് ഒന്നുമില്ലല്ലോ എന്ന് പുഞ്ചിരിയിൽ പുരട്ടിയ ഒരു അഭിനന്ദനം അവരുടെ ഭാഗത്തുനിന്ന് വന്നു. അവരുടെ മകനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അറിയാമായിരുന്നേനെയല്ലോ എന്ന് വിഷാദിക്കുകയായിരിക്കാം ആ അമ്മ. വാസുകുട്ടൻ അവരുടെ മകൻ മരിച്ചുപോയ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മകനും ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ എന്ന് ആ അമ്മ ദുഃഖിക്കുകയായിരിക്കാം എന്ന് ചിന്തിക്കുകയാണ് അപ്പു. 10-15 ദിവസം കഴിഞ്ഞു കാണും. വീണ്ടും 10-15 ദിവസം കഴിഞ്ഞു കാണും. പിന്നെയും അവർ എന്നെ വിളിച്ചു. അവരുടെ വിളി എന്നിൽ മുഷി ഉണ്ടാക്കിയെങ്കിലും അവർക്ക് മകനില്ലാഞ്ഞിട്ടാണല്ലോ എന്നോർത്ത് ഞാൻ ചെന്നു. അന്നവരെനിക്ക് ഒരില പൊതി സമ്മാനിച്ചു, 2 നെയ്യപ്പം. അതവർ എന്റെ കയ്യിലേക്ക് ഇടുകയല്ല വെക്കുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പു തിന്നോളൂ, വീട്ടിൽ കൊണ്ടുപോകണ്ട. അപ്പൊ അപ്പു പറയാണ് തിന്നോളാം. എന്നാൽ ആട്ടെ, ഞാനത് തിന്നു. നല്ലതല്ലേ, അവർ ചോദിക്കാണ്, നല്ലതല്ലേ തിന്നു കഴിഞ്ഞിട്ട്? അതെ, നെയ്യപ്പം തിന്ന ചീത്തയാണോ? അന്നും അവർ വളരെ നേരം അതും ഇതുമൊക്കെ ചോദിച്ചും പറഞ്ഞും നിന്നു. കഥ വികസിക്കുമ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അവർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് അപ്പുനെ. പിന്നെ ഒരു ദിവസം അവർ മതിലിങ്കൽ വിളിച്ച് എന്നോട് ചോദിച്ചു. വേറൊരു ദിവസം മതിലിങ്കൽ വിളിച്ച് എന്നോട് ചോദിച്ചു, ഈ കൊടിയെ നഞ്ചാറ് വെറ്റ എടുത്തു തരാവോ അപ്പു? ഇവന്ന് കുറച്ച് വെറ്റില പറിച്ചു തരും എന്നാണ് ചോദ്യം അപ്പുവിനോട്. എന്നെയും അവർ വേലക്കാരനാക്കി എടുക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുകയാണ്. പരീക്ഷ ജയിച്ചാൽ എനിക്കൊരു ഉദ്യോഗം കിട്ടും, 10-20 രൂപ ശമ്പളം കിട്ടും. പിന്നെ മനക്കൽ ഭൃത്യവേലയ്ക്ക് പോവുകയില്ല, ദാസ്യപ്പണിക്ക് വേലക്കാരനായിട്ട് പോകൂല. അതുകൊണ്ട് ഇപ്പോഴേ എന്നെ കൊണ്ട് വേല ചെയ്യിക്കാനാണ് അവരുടെ ശ്രമം. അവരെത്ര നല്ല സ്വഭാവമുള്ളവരാണെങ്കിലും ജന്മിയുടെ കുശുമ്പില്ലാതെ വരുമോ എന്ന് ചിന്തിക്കുകയാണ്. കുറച്ച് വെറ്റില പൊട്ടിച്ചേരും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിട്ടുള്ള അപ്പുവിന്റെ മനസ്സ് തോന്നുകയാണ്, ഞാൻ ഇവിടുന്ന് ഉദ്യോഗമൊക്കെ നേടാൻ വേണ്ടി പഠിക്കുന്നൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, എന്നെ നൈസായിട്ട് ആർത്ത ജോലിക്കാരനാക്കേണ്ട പരിപാടിയല്ലേ എന്നാണ് അവന്റെ അന്നത്തെ ബുദ്ധിയിൽ തോന്നുന്നത്. ഒരുപക്ഷെ അതിനേക്കാളും കടന്ന ചിന്തയാണ് ഈ പൂവമ്പഴത്തിന്റെ മനസ്സിലുള്ളതെന്ന് മുന്നോട്ടെത്തുമ്പം ചിലപ്പം തോന്നാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വായന പോലെ. എനിവേ നമുക്ക് പറയാം, ജന്മിയുടെ കുശുമ്പില്ലാതെ വരുമോ എന്ന് ചിന്തിക്കുകയാണ്. കുഞ്ഞാത്തേരമ്മ മുറുക്കോ? പിന്നെ എന്തിനാ വെറ്റില? എനിക്ക് മുറുക്കണ്ട, ഇല്ലത്ത് പിന്നെ എല്ലാവരും മുറുക്കുകയല്ലേ. ഞാൻ വെറ്റ തിന്നിട്ട് 10-13 കൊല്ലം കഴിഞ്ഞു. അന്നും പുകല തിന്നുകയല്ല, കേറാൻ മേലെങ്കിൽ വേണ്ട. 10-13 കൊല്ലമായി ഞാൻ വെറ്റില തിന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഭർത്താവ് മരിച്ചതിന് ശേഷം എന്നുള്ളതായിരിക്കും. പൊതുവെ ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളൊക്കെയാണ് വെറ്റിലൊക്കെ മുറുക്കുക എന്നുള്ളൊരു ഒരു സങ്കല്പമൊക്കെ ഉണ്ട്. അന്നും പുകല തിന്നുകയല്ല, കേറാൻ മേലെങ്കിൽ വേണ്ട. മേലെങ്കിൽ വേണ്ട, മേലെന്ന് പറയുന്ന പ്രായമല്ല എനിക്ക്, മേലായ്മയൊന്നുമില്ല. ഞാൻ അങ്ങേ പറയെ വരാം. അപ്പം അപ്പു പറയാണ്, ഞാൻ കയറി പറിച്ചു തരാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ വരാം. ഓ, ഇതിലേങ്ക് കയറിക്കോ. നേരെ വയ്യുള്ളപ്പോൾ കയ്യാലെ കയറുന്നത് മര്യാദയല്ലല്ലോ, എന്തിനാ അതിലൂടെ കയറുന്നത്? ഞാൻ അപ്പുറത്തോട്ട് വരാന്ന് പറയാണ് അപ്പു. അപ്പുവിന് മര്യാദയൊന്നും നോക്കണ്ട, ഇഷ്ടമുള്ളതിലേ കയറാം, ഇതിലേങ്ക് കയറിക്കോളൂ. അങ്ങനെ അപ്പുവിനെ ഇങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ നിഷ്പ്രയാസം കയ്യാല ചാടി കയറി. മിടുക്കനാണേ, അതിനും അവർ എന്നെ അഭിനന്ദിച്ചു. അവരുടെ മകനുണ്ടായിരുന്നെങ്കിൽ കയ്യാല ചാടിക്കയറാനായനെ എന്ന വിഷാദമുണ്ടായിരിക്കാം അവർക്ക്. അപ്പൊ അപ്പുവിന്റെ മനസ്സിൽ അവര് അപ്പുവിനെ എത്ര ഇങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പു ചിന്തിക്കുന്നത് മകൻ, ആ അമ്മയുടെ മകനായിരുന്നില്ലേ വാസുകൂട്ടൻ മരിച്ചുപോയത്, അപ്പുവിന്റെ ഫ്രണ്ട്. അപ്പം ആ മകനായിട്ട് കാണുന്നുണ്ടാവുന്നുള്ള ഇതുകൊണ്ടാണ് എന്ത് പറയുമ്പോഴും ചെയ്തു കൊടുക്കുന്നത്. അവരൊരു വാഴക്കൂട്ടത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞാൻ മരത്തിൽ കയറുന്നത് നോക്കി. കയറാൻ മേലെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ മുണ്ടിൻ അവിടെയൊക്കെ കയറാൻ മേലെങ്കിൽ വേണ്ട കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ വെറ്റിലെയൊന്നും അവർക്ക് നിർബന്ധമല്ല എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അവൻ അങ്ങനെ അടുത്ത് നിർത്താനായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഞാൻ മുണ്ടിന്റെ താഴത്തെ തുമ്പ് രണ്ടും എളിയിൽ കുത്തി വെറ്റില നുള്ളി നുള്ളി പുറകിൽ മുണ്ടിനകത്ത് നിക്ഷേപിച്ചു തുടങ്ങി. ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ നാലുകെട്ടിന്റെ വരാന്തയിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോരെ. ഞാൻ പുറകുവശത്തെ വരാന്തയിൽ ചെന്ന് വെറ്റില കുടഞ്ഞിട്ട്
അടുക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ അന്തർജനം മുറിക്കകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, നല്ല തളിരി വെച്ചില്ല, ഇത് കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു. സാധാരണയിൽ കവിൻ്റെ ഒരു അർത്ഥം അതിൽ ആ വരിയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പുറകുവശത്തെ വരാന്തയിൽ ചെന്ന് വെറ്റില കുടഞ്ഞിട്ട് അടുക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ അന്തർജനം മുറിക്കകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, നല്ല തളിരി വെറ്റില, ഇത് കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു. അത് ആ വെറ്റില തന്നെയാണ് ഉദ്ദേശിച്ചത്, അതോ അപ്പുവിനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയും ആവാമല്ലോ, അപ്പുവിനെ അപ്പു ചെറുപ്പാണ്, യൗവനത്തിലേക്ക് കയറുന്നേ ഉള്ളൂ. നല്ല തളിരി വെറ്റില എന്ന് വേണമെങ്കിൽ അപ്പുവിനെ ഈ അന്തർജനത്തിന് പറയാം. ഇത് കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിരി വെറ്റില, ഈ അപ്പുവിനെ കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു എന്നുള്ളൊരു അർത്ഥം അവിടെ വന്നു കഴിഞ്ഞാൽ അവനെ ഒന്ന് പ്രാപിക്കാൻ തോന്നുന്നു എന്നൊരു അർത്ഥം വരെ നമുക്ക് അവിടെ കിട്ടും. അതിനുള്ള സാഹചര്യങ്ങൾ ഈ കഥയിൽ അവിടെ ഇവിടെ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അടുക്കിത്തീർന്നപ്പോൾ അവർ പറഞ്ഞു, കുറച്ചങ്ങോട്ട് എടുത്തോളൂ. അപ്പോ അപ്പു എനിക്കെന്തിനാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറ്റത്തിറങ്ങി. അപ്പു ഇന്നലെ കേശവന്റെ കല്യാണത്തിന് പോയിരുന്നോ? അതാ അടുത്ത ക്വസ്റ്റ്യൻ. അവനെ സംസാരിച്ചിട്ട് അവിടെ നിർത്തുക. പോയിരുന്നു, കേമമായിരുന്നോ? ഒത്തിരി ആളുണ്ടായിരുന്നോ? ഒത്തിരി ഉണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു സദ്യവട്ടങ്ങള്? ഞാൻ വിസ്തരിച്ച് കേൾപ്പിച്ചു. അവർ കൗതുകത്തോടെ കേട്ടു. പെണ്ണിനെ ഇന്നലെ തന്നെ കൊണ്ടുപോന്നോ? അവനെ വിടാനുള്ള ഉദ്ദേശമില്ല, വർത്തമാനം കുറേ നീളുന്ന ലക്ഷണമുണ്ട്. ഇനി പെണ്ണിനെ കൊണ്ടുവന്നത് വണ്ടിയിലാണോ? കല്യാണത്തിന് ആരെല്ലാം പോയിരുന്നു? പെണ്ണിന് ആഭരണം ധാരാളം ഉണ്ടായിരുന്നോ എന്ന് തുടങ്ങി 100,000 ചോദ്യം വരും. അതിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ നേരം സന്ധ്യയാകും. അതുകൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കണം. ഒഴുക്കൻ മട്ടിൽ മറുപടി പറയുന്നതാണ് അതിന് വഴി. അപ്പൊ ഇവരോട് സംസാരിച്ചു നിന്നാൽ ഇവർ നിർത്തൂല. അപ്പൊ നൈസായിട്ട് ഒരു ഫ്ലോയിൽ അങ്ങ് മറുപടി പറഞ്ഞ ഇവരങ്ങ് നിർത്തുമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അപ്പു എന്നുള്ളൊരു മറുപടി കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എന്തായിരുന്നു ചോദ്യം? പെണ്ണിനെ ഇന്നലെ തന്നെ കൊണ്ടുപോന്നോ? പെണ്ണ് മിടുക്കിയാണോ? അതെങ്ങനെയാ അപ്പു അറിഞ്ഞത്? കണ്ടിട്ട് അങ്ങനെ തോന്നി. ആ ചോദ്യത്തിന് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെങ്ങനെയാ അപ്പു അറിഞ്ഞത്? എന്ന് പറയാൻ പറ്റില്ലല്ലോ. കണ്ടിട്ട് അങ്ങനെ തോന്നി. കണ്ടാൽ നല്ല പെണ്ണാണോ? ഇവൻ ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്താ നിറം? ഹിരുനിറം. എന്റെ നിറമാണോ? എന്നെക്കാൾ വെളുത്തതാണോ? ഇവനൊരു താല്പര്യമില്ല. അതാണോ ഇരുനിറം? പെണ്ണിനെന്ത് പ്രായമുണ്ട്? ഒരു വിധം. അവരൊന്ന് ചിരിച്ചു. അല്ലല്ല, ഞാൻ വേറെ ഏതാണ്ട് ഓർത്തു പോയി. 10-20 വയസ്സ് വരും. വേറെ എന്താ ഓർത്തത്? കണ്ടോ, വിടാനുള്ള ഉദ്ദേശമില്ല. വേറെ എന്താ ഓർത്തത്? ഒന്നുമില്ല. അതല്ല, പെണ്ണ് വീട്ടുകാരുടെ സ്വത്തിന്റെ കാര്യം. ഒരുവിധം സ്വത്തുണ്ട്, അവൻ അതാ ഓർത്തെന്ന് പറയാണ്. 20 വയസ്സായോ? ചെറുക്കൻ എത്ര വയസ്സാ? അതിൽ കൂടുതലുണ്ട്. അവന്റെ ഉത്തരങ്ങളിലൊക്കെ അമ്മ അടുപ്പുണ്ട്. ആ അമ്മ ചിരിച്ചു. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ പതിവ്, വെള്ളക്കാർക്ക് അങ്ങനെയല്ല പോലും. അപ്പം ചർച്ച പിന്നെ അങ്ങ് വെള്ളക്കാരിലേക്ക് കൊണ്ടുപോയി. ഇത് തീർക്കേണ്ട ഉദ്ദേശം അവർക്കില്ല. അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാത്ത അന്തർജനം വെള്ളക്കാരന്റെ കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ലോകം മുഴുവൻ ചുറ്റുന്ന മട്ടുണ്ട്. എന്നാലും അവരെ നിഷേധിക്കാമോ? അവർക്ക് മകനില്ല, ഭർത്താവില്ല, സാധു. കണ്ടോ, ആ ഒരു ഏകാന്തതയുടെ ഇത് പിടിച്ചിട്ടാണ് സ്ഥിരമായിട്ട് അവൻ അവര് പറയുന്നൊക്കെ നിന്ന് കേൾക്കുന്നത് അവൻ. അതായത് പാവം, അതുകൊണ്ടല്ലേ മകനില്ലാത്തോണ്ടല്ലേ, ഭർത്താവില്ലാത്തോണ്ടല്ലേ, സംസാരിക്കാൻ ആരും ഇല്ലാത്തോണ്ടല്ലേ. അപ്പൊ അവൻ അപ്പു പിന്നെ അപ്പുവിന് 18 വയസ്സായി അല്ലേ, യൗവനത്തിലേക്ക് കടക്കുന്ന പ്രായമാണ്. 18 വയസ്സായില്ലേ, നേരത്തെ പറഞ്ഞ തളിരി വെറ്റില കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞത് 18 വയസ്സായി. അപ്പൊ ഇവനെ കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു, തളിരി വെറ്റില കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു പറയുമ്പോൾ ഈ പ്രായമുള്ള ഈ കുട്ടിയെ കണ്ടപ്പോ ഒന്ന് പ്രാപിക്കാൻ തോന്നുന്നുള്ളൊരു അർത്ഥം നമുക്ക് അവിടെ കടന്നു വായിക്കുമ്പോൾ, കൂടുതൽ വായിക്കുമ്പോൾ കിട്ടുന്നുള്ളതാണ്. അപ്പുവിന് 18 വയസ്സായില്ലേ, എന്നെ വേളി കഴിച്ചത് 13 വയസ്സിലാ, ഈ മകരത്തിൽ 20 കൊല്ലമാകും. അദ്ദേഹത്തിന് അന്ന് 18 വയസ്സായിരുന്നു. കണ്ടോ, പിന്നെ എവിടെ വേളിയിലേക്ക് എത്തി, 18 വയസ്സിലുള്ള ആളാ കല്യാണം കഴിച്ചെന്നെത്തി. അപ്പൊ അപ്പു പിന്നെയും ഒരു ഒഴുക്കം മട്ടില്. അവർ മുറിക്കകത്ത് കഥകിന്റെ ഒരു പാളിയിൽ മാറിടം കൊള്ളിച്ച് നിൽക്കുകയാണ്. അവരുടെ കഴുത്തിൽ ഒരു മുണ്ടുള്ളത് ഒരു കയറുപോലെ കിടക്കുകയാണ്. അതിന്റെ രണ്ട് തലയും പുറകോട്ടായിരുന്നു. അവരുടെ കഴുത്തിൽ താലി ഇല്ലെന്നുള്ള വസ്തുത മറയ്ക്കാൻ മാത്രം പറ്റിയിരുന്നു ആ മുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ചക്കിപ്പൂച്ചയും ഞങ്ങളോടുകൂടി. പടിയിൽ എനിക്ക് അഭിമുഖമായിട്ട് ആ സുന്ദരി പൂച്ച വന്നിരിപ്പു പിടിച്ചു. ഞങ്ങളുടെ വർത്തമാനം അതിന് രസിച്ചെന്ന് തോന്നുന്നു. എന്ത് ഭംഗിയുള്ള പൂച്ച, ആത്തേരമ്മ പറയുകയാണ്. പക്ഷേ ഇത് വല്ലാത്തതാണ്. രാത്രി എന്റെ കൂടെ ആ കിടപ്പ്, ഞാൻ അറിയാതെ വന്ന് എന്റെ കൈക്കൂട്ടിൽ ചുറ്റിപ്പിടിച്ച് കിടക്കും. അതിനറിയാം കുഞ്ഞാത്തേരമ്മയ്ക്ക് അതിനോട് ഇഷ്ടമുണ്ടെന്ന്. ചൂടുപറ്റി സുഖത്തിനങ്ങ് കിടക്കും. അവർ എന്റെ നേരെ ഒന്ന് നോക്കി. തുളച്ചു കയറുന്ന ഒരു നോട്ടം അവരുടെ മുഖം കഥകിന്റെ മറവിലേക്കൊന്ന് മറയുകയും ചെയ്തു. അപ്പൊ എന്തിനോ ഉള്ള ക്ഷണമാണ് അതെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് 4 കെട്ട് ചുറ്റി പടിപ്പുര കടന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അതൊക്കെ അത്രേ പറയുന്നുള്ളൂ. നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഭർത്താവില്ലാത്ത, അധികം സംസാരിക്കാനൊന്നും ആരുമില്ലാത്ത ആ സ്ത്രീ കുറെ സംസാരിച്ച് പിന്നെ മറ്റൊരു കാര്യം ആവശ്യത്തിനുള്ള ക്ഷണമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ അവരെ കാണാൻ പോയില്ല. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, അവർക്ക് ജോലിയൊന്നുമില്ല, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേരെ എന്ന്.
കുറേ നാൾ കഴിഞ്ഞപ്പോൾ പൂവമ്പഴത്തിന് എന്തോ സുഖക്കേടാണെന്ന് വീട്ടിൽ ആരോ പറയുന്നത് കേട്ടു. ആയിടെ അവിടത്തെ നമ്പൂതിരി മൂന്നാമതൊരു അന്തർജനത്തെ കൂടി വേളി കഴിക്കുകയുണ്ടായി. അതിന്റെ കുടിവയ്പ് അത്ര കേമമായിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സദ്യ ഉണ്ടായിരുന്നു. ഞാൻ ഊണ് കഴിഞ്ഞപ്പോൾ പൂവമ്പഴം എന്നെ വിളിപ്പിച്ചു. അവർക്ക് സുഖമില്ലാതിരിക്കല്ലേ, വല്ല മരുന്നും വാങ്ങിക്കൊണ്ടുവരാനായിരിക്കാം എന്നാ ഞാൻ വിചാരിച്ചത്. അവർക്ക് മക്കളില്ലല്ലോ. ഞാൻ പുറകുവശത്ത് എപ്പോഴും ഇയാളുടെ മനസ്സിൽ ആ ചിന്തയാണ്, അയ്യോ മക്കളില്ലല്ലോ. ഞാൻ പുറകുവശത്ത് മുറ്റത്ത് ചെന്നു നിന്നു. അവർ മുറിക്കകത്ത് വാതിൽക്കലിരുന്നു. അവരുടെ നീണ്ട മുടി മുറിച്ചു കളഞ്ഞിരിക്കുന്നു. കവിളലുകൾ തള്ളി നിൽക്കുന്നു. എന്തോ വലിയ അസുഖമാണ്, മുടി മുറിച്ചു കവിളില് തള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്യാൻസറിന്റെ ടച്ച് ഉണ്ട്. എന്താ അസുഖം ഇതിൽ പറയുന്നില്ല. അവരുടെ നീണ്ട മുടി മുറിച്ചു കളഞ്ഞിരിക്കുന്നു, കവിളലുകൾ തള്ളി നിൽക്കുന്നു, കണ്ണിന്റെ പ്രകാശത്തെ നിരാശത കവർന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞു പൂവമ്പഴം അത്രയും ഭംഗിയുള്ള ആളായിരുന്നു. കണ്ണിന്റെ പ്രകാശത്തെ നിരാശത കവർന്നിരിക്കുന്നു, പുരികത്തിന്റെ മാത്രം ഭംഗി ശേഷിച്ചിട്ടുണ്ട്. ക്ഷീണിച്ച സ്വരത്തിൽ അവർ ചോദിച്ചു, ഉണ്ടോ ഉണ്ടോ? അപ്പൊ അവൻ, ഉണ്ടു. സദ്യ നന്നായോ? ആ പഴയവും ഏത് ഒഴുക്കൻമട്ട്. എനിക്കൊന്നും കഴിക്കാൻ മേല, ഒന്നും വേണ്ടതാനും. ഇനി ഇവിടെ ആദ്യമുണ്ടാകുന്ന സദ്യ ഒരു പിണ്ഡമായിരിക്കും, ഇയാളുടെ മരണം കൊണ്ടുള്ളതായിരിക്കും എന്ന് പറയാണ്. അതെ അപ്പു, അതെ. എന്താ അങ്ങനെ പറയുന്നത് കുഞ്ഞാത്തേരമ്മ? അപ്പൊ അവര് പറയാണ്, കുഞ്ഞാത്തേരമ്മ, അത്രേ പറയുന്നുള്ളൂ. അവരൊന്ന് ചിരിക്കാൻ പണിപ്പെട്ടു, ഒരു ചിരിചിരിക്കാൻ പണിപ്പെട്ടു. അമിതമായ സമ്പത്ത്, അനൽപമായ സൗന്ദര്യം, നല്ല പ്രായം, ഞാൻ മരവിച്ച് നിന്നുപോയി. എന്റെ വീരത്തിന് ഞാനും അവരെ വേദനിപ്പിച്ച് കാണുമോ? അവരെ ജീവിതം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവ് മരിച്ചു, കുട്ടികൾ മരിച്ചു, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. കുട്ടി മരിച്ചു, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്റെ വീരത്തിന് ഞാനും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവോ? അവരോട് വേണ്ട പരിഗണന, അവരോട് കൃത്യമായിട്ട് സംസാരിക്കാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളതാണ്. ഞാനും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവോ എന്ന് അവന് തോന്നുകയാണ്. കാരണം അവർ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഒഴുക്കൻ മട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പു പോയിക്കൊള്ളൂ. അവർ കഥകടച്ചു കളഞ്ഞു. അപ്പുവിനോട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കഥകടച്ചു കളഞ്ഞു. അവിടെയാണ് ഈ ചെറുകഥ അവസാനിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അവരുടെ ആ അന്തർജന സ്ത്രീയുടെ ആ പൂവമ്പഴത്തിന്റെ ഏകാന്തതയിൽ തുടങ്ങി സൗഹൃദം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിലൂടെ ഒരു ഒരു മറ്റൊരു ആവശ്യത്തിനുള്ള ക്ഷണമൊക്കെ അതിലൂടെ വരുന്നുണ്ട്. അതൊരു പക്ഷെ എന്താണ്, അത്രയും കാലം ഒറ്റയ്ക്ക് കഴിയുന്നതും ഭർത്താവ് മരിച്ചുപോയി സൗഹൃദത്തിന് ആരും ഇല്ല എന്നൊക്കെയുള്ള വേദനയും അതിനുശേഷം ഉണ്ടാവുന്ന ചിന്തകളും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എനിക്ക് വായിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത്. ഓരോരുത്തരും വായിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും അറിവിനും നിരീക്ഷണത്തിനും അനുസരിച്ചിട്ട് കൂടുതൽ കൂടുതൽ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിന് വിരുദ്ധമായ അർത്ഥങ്ങളൊക്കെ കിട്ടാം. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നൊക്കെ താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.